ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്നു. നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഏകദേശം മണിയൊക്കെ കഴിഞ്ഞു. അച്ഛൻ നേരത്തെ തന്നെ പോകാൻ റെഡിയായിരിക്കുകയാണ്. കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഹായ് ഒക്കെ തരാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാം, അത് ഹായ് തന്നുകൊണ്ടിരിക്കണം. അപ്പം എന്നെ നോക്കി ഹായ് തരും പറയണം. അപ്പോൾ ഒരു ഹായ് ഒക്കെ തന്നിട്ടാ പോകാൻ നിൽക്കണം. നമ്മുടെ ബാപ്പി നല്ല ഉറക്കത്തിലാണ്, എണീറ്റിട്ടില്ല. എന്നാൽ ശനിയാഴ്ച സ്കൂളൊന്നുമില്ല, അപ്പോൾ ഒക്കെ പതുക്കെ എണീച്ചോളും. ഞാൻ നേരത്തെ എണീറ്റുണ്ടായാലും ഉറങ്ങാൻ പറ്റിയില്ല. വേഗം എണീറ്റ് പണിയൊക്കെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് നിങ്ങളെടുത്തൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, യൂട്യൂബ് നമുക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നല്ലേ, നമുക്ക് ഈ മാസം റവന്യൂ കയറേണ്ട കാരണം കയറിയിട്ടേ ഇല്ല. പറയുകയാണെങ്കിൽ 21-ാം തീയതി തന്നെ എനിക്ക് ഗൂഗിളിൽ ഈ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 21-ാം തീയതിൻ്റെ ഉള്ളിൽ, 21-ാം തീയതി വന്ന ഒരു 27-ാം തീയതിൻ്റെ ഉള്ളിലൊക്കെ കയറേണ്ടതാണ്. ഇത്രയും ദിവസമായിട്ട് കയറിയിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞാൻ ഓരോ വീഡിയോ എടുത്ത് ഇടുന്നത്. വ്യൂസ് ഇല്ലെങ്കിലും പിന്നെയും പിന്നെയും എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് വെച്ചിരുന്ന് അവിടെ നിന്ന് തന്നെ കണ്ടൻറ് ഉണ്ടാക്കി ഇട്ടിട്ടൊക്കെയാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അത് എങ്ങനെ ഡോളർ ആവാൻ തന്നെ ഒരുപാട് പെടാപ്പാട് പെട്ടു. എന്നിട്ടത് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ഒരുപാട് സങ്കടമുണ്ട്. കിട്ടായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മൾ ഈ ശരിയാക്കി നമുക്ക് എന്താ പറയുക, വാച്ച് അവർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഇതെല്ലാം ശരിയാക്കി തന്ന ആ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10-ാം തീയതി വരെ കൂടി നോക്കി എന്നിട്ട് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. യൂട്യൂബുമായിട്ട് ചാറ്റിംഗ് ചെയ്തിട്ട് അതെന്താ പ്രശ്നം എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കിട്ടും, എവിടെയും പോവില്ല. എന്നാലും വിഷമം, നമ്മൾ കാത്തു കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ചെറിയൊരു സങ്കടം മാത്രം. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ തന്നെ കാരണം. അപ്പോൾ നമ്മുടെ പാപ്പി ഇതാ ഉറങ്ങിയൊക്കെ എണീറ്റ് കാലിലെണ്ണയൊക്കെ തേച്ച് എന്നത്തെയും പോലെ തന്നെ എല്ലാം കഴിഞ്ഞ് കുളിച്ച് ചുന്തിരിയായിട്ട് കണ്ണെഴുതാൻ കാണിച്ചിരുന്നു. കണ്ടില്ലേ, ചുന്തിരിക്കുട്ടി സൂപ്പറായി കണ്ണെഴുതാനൊക്കെ കാണിച്ചു തരും. അച്ഛൻ്റെ കടയിൽ ഇപ്പം എന്താ പറയുക, തിരക്കേടില്ലാത്ത കച്ചവടമൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇതൊക്കെ എന്താ പറയണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോകണതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്ത് തരുന്നു. അതാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരക്കേടില്ലാതെ തന്നെ കച്ചവടമൊക്കെ നടക്കണമെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നി. അതെല്ലാത്തിനും കാരണം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ആണെന്നറിയാം. അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. എന്താ നമ്മുടെ ചുന്തിരിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് തലയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. മുടി ഉണങ്ങാൻ ഭയങ്കര കഷ്ടമാണ്. പക്ഷേ ഈ ചൂട് കാരണം തല ഒരു 2 ദിവസത്തിലൊരിക്കലെങ്കിലും തല നനയ്ക്കണമല്ലോ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് അവൾക്ക് ചൂടെടുത്തിട്ടൊരു ഇതാവും. പിന്നെ കുറച്ച് പേര് വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പാപ്പിക്കുട്ടിക്ക് ബോയ്ക്കെട്ട് വെട്ടിയാൽ നല്ല ചന്തം ഉണ്ടാവും, ഒന്ന് വെട്ടി നോക്കുമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേർക്ക് പാപ്പിൻ്റെ മുടിയോടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ബോയ്ക്കെട്ട് വെട്ടാത്തത്. നമ്മളും പിന്നെ അവളെ ഇതുവരെ ബോയ്ക്കെട്ടായിട്ട് കണ്ടിട്ടില്ല. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് മുട്ടിയടിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്തിരി വലുതായ ശേഷം നമ്മൾ മുട്ടിയടിക്കില്ല, ബോയ്ക്കെട്ട് അങ്ങനെയൊന്നും വെട്ടില്ല. എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അധികം കുട്ടികളൊക്കെ നമ്മുടെ ഇങ്ങനെയുള്ള മക്കളിൽ ആർക്കും തന്നെ അധികം ആർക്കും മുടിയെ അവർ വളർത്തില്ല. മുടി പറ്റുന്ന വെട്ടിയാൽ തന്നെ നമ്മൾ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അവർക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന്, ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. അത് നമുക്ക് വല്ലാതെ സങ്കടമാവും. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഫീലാവും. അതുകൊണ്ട് തന്നെ ഞാൻ മുടി വെട്ടണത് ആലോചിച്ചിട്ട് മാത്രമേ വെട്ടുള്ളൂ. അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രമേ മുടി വെട്ടുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും മുടിയുടെ തലപ്പ് മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് വെട്ടി വിടാറുണ്ട്. ഒരുപാട് ഷോൾഡർ അങ്ങടിക്ക് ഇറങ്ങി പോകണ്ടെന്ന് വെച്ചിട്ട്. ഇതിന് മുന്നേ പാപ്പിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുടി ഞാൻ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞതുകൊണ്ട് പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഇനിയും കട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കട്ട് ചെയ്യാൻ പറയുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കട്ട് ചെയ്യുന്നില്ല.
അപ്പോൾ ഇതാ നമ്മുടെ രൂഷി പാപ്പിക്ക് തലയൊക്കെ കെട്ടിക്കൊടുക്കണം, മുടിയൊക്കെ ഉണങ്ങിയപ്പോൾ തലയൊക്കെ കെട്ടിക്കൊടുത്ത് അത് പിന്നെ ചുന്ദരിയാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുത്താലും ഇണ്ടാതിരുന്ന് കാണിക്കും. വാശിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നഖം വെട്ടാൻ മാത്രം വാശിയുള്ളൂ. നഖം വെട്ടാ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേട് കാണിക്കും, നഖം വെട്ടായിക്കല്ല. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നാലും പിന്നെ അച്ഛൻ തിരി ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അന്ന് രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിൽ കുറച്ച് ഓലകളുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നല്ല ഓലകൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇനി കുറച്ചുകൂടി നമുക്ക് ചൂല ഉണ്ടാക്കി വെച്ചാൽ ഉപയോഗിക്കില്ല, ഇനി ഓലയൊന്നും വീണ് കിട്ടുന്ന തോന്നുന്നില്ല. ഒക്കെ എന്താ പറയുക, ആ തേങ്ങയിടാൻ വന്നപ്പോൾ എല്ലാം വെട്ടി താഴെ ഇട്ടതാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാലേ നമുക്ക് പിന്നെ തീയൊക്കെ കത്തിക്കണം സമയത്ത് തീ പിടിപ്പിക്കാനൊക്കെ നല്ലൊരിതാണ് ഓല. അപ്പോൾ അതിനെ എടുത്ത് താഴെയിട്ട ചെതല് കയറും, അപ്പോൾ അതൊരു മരത്തിൻ്റെ മേലെങ്ങനെ കുത്തി കുത്തി ചാരി വയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ചാരി വയ്ക്കുന്ന സമയത്ത് ചെതല് കയറില്ലല്ലോ, കയറുന്ന സമയത്ത് നമുക്ക് കാണാനും പറ്റും, അതേസമയം താഴെയിട്ടാൽ നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ബാക്കിലേക്ക് വന്നു. അതിൽ രണ്ട് നല്ല ഓലയുണ്ട്, അത് ഇനിയിപ്പോൾ എടുത്ത് അത് വൈകുന്നേരത്തോടുകൂടി നമുക്ക് ചൂലുണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷെ നീളമില്ലെങ്കിൽ നമുക്ക് മുറ്റുമൊക്കെ അടിക്കാൻ സുഖവും ഉണ്ടാകും, ഇത്തിരി കഷ്ടപ്പെട്ടാലും നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് അല്ലേ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനും ആഗ്രഹമുണ്ട്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ വരണമെങ്കിൽ നിങ്ങൾ കമൻ്റായി പറയണുണ്ടോ? അപ്പോൾ ഇതൊരു ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇരിക്കണം എന്ന് തോന്നണോ. നല്ല വെയിലത്താണ് ഞാൻ അപ്പുറത്ത് നിന്നത്. ശനിയും ഞായറും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തത്തെ പണികളൊക്കെ വന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം ചപ്പും ഇങ്ങനെ കവറുകളൊക്കെ കിടക്കുന്നുണ്ട്, ചപ്പും കുപ്പിയും പറഞ്ഞാലും എല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തീ വെച്ച് വിടണം, അത് വൈകിട്ട് തീ വയ്ക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് തീ വെച്ചാൽ അങ്ങനെ പിടിച്ചു പോകും, അതുകൊണ്ട് വൈകുന്നേരത്ത് അതൊക്കെ ചെയ്യാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ എന്താ പറയുക, വൈകുന്നേരം ആകുമ്പോഴേക്കും മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛേ. പാപ്പിക്കുട്ടിൻ്റെ മീനൊക്കെ കഴിഞ്ഞു, നമ്മുടെ ചേച്ചി കൊണ്ടുവന്ന കഴിഞ്ഞ ഞായറാഴ്ച, രണ്ടാഴ്ചയായി, നാളേക്ക് ഞായറാഴ്ച അല്ലേ, അപ്പോൾ രണ്ടാഴ്ചയായി കൊണ്ടുവന്ന മീനായിരുന്നു ഇത്രയും ദിവസം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ചു പറഞ്ഞു മീനില്ലെങ്കിൽ പാപ്പിക്ക് ഇത്തിരി ചോറിന ഒരു ഇതാണ്, ചിക്കനോടൊന്നും താല്പര്യമില്ല, മീൻ മാത്രമാണ് ഇഷ്ടം. അപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ വാങ്ങിച്ചിട്ട് തന്നെ നമുക്ക് അവൾക്ക് ഇതാവുമല്ലോ, അച്ഛൻ ഇങ്ങനെ പോകണത് കൊണ്ട് നമ്മുടെ ആവശ്യത്തിന് കടിക്ക് പോകാനൊന്നും കിട്ടില്ലല്ലോ, ആളിനെ കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് വിശേഷം. പറഞ്ഞ പോലെ തന്നെ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. കൂട്ടത്തിൽ പാപ്പിക്ക് മുട്ട ബോണ്ടിയും ബജ്ജിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാപ്പിൻ്റെ കയ്യിൽ ഒരെണ്ണമൊക്കെ കൊടുത്തിട്ട് ഇരിക്കുകയാണ്, ഇപ്പോൾ തന്നെ പോകും. ഇനിയിപ്പോൾ പോയിട്ട് വരുന്ന സമയത്ത് 1-1.5 മണിയൊക്കെ ആവുന്നുണ്ട്, ഇന്നലെ വരുന്ന സമയത്ത് 1.5 മണിയായിട്ടുണ്ട്. അപ്പോൾ അതാ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇത് പാപ്പിക്ക് ഈ ഒരിടം അവൾ കഴിക്കുള്ളൂ, മുട്ടയെ ഇഷ്ടമാണ്, വാഴയ്ക്ക വെച്ച് അധികം കഴിക്കില്ല. എപ്പോഴെങ്കിലും വാങ്ങിച്ചു കൊടുക്കുള്ളൂ കേട്ടോ, ഈ എണ്ണക്കടികൾ വല്ലപ്പോഴും മാത്രം വാങ്ങിച്ചു കൊടുക്കുള്ളൂ, എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറില്ല. അപ്പോൾ അത് അവൾ ഒരു കടി കടിച്ച് ഒരു പകുതിയൊക്കെ കഴിക്കും, അത് കഴിഞ്ഞാൽ വേണ്ട അവരുടെ താഴെ വയ്ക്കും, രൂഷി ചോദിച്ചപ്പോൾ രൂഷിക്ക് കൊടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ യൂട്യൂബിലെ വരുമാനം വേഗം തന്നെ കയറാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആഗ്രഹിച്ച് ഇരുന്നതായിരുന്നു, യൂട്യൂബിലെ വരുമാനം കിട്ടിയിട്ട് വേണം എനിക്കൊരു ട്രൈപോഡും റിംഗ് ലൈറ്റും ഒക്കെ വാങ്ങിക്കാൻ എന്ന് വെച്ചിട്ട്. പക്ഷേ അതൊന്നും നടന്നില്ല, കിട്ടുമായിരിക്കും എന്താ വെച്ചാൽ, നമ്മൾ കഷ്ടപ്പെട്ടത് എവിടെയും പോവില്ല, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമായിരിക്കും. പക്ഷേ പ്രതീക്ഷിച്ച സമയത്ത് കിട്ടാത്തത് കൊണ്ടൊരു വിഷമം, അത്രമാത്രമേ ഉള്ളൂ. യൂട്യൂബ് എന്നാലും ഇങ്ങനെ എന്നോട് തന്നെ പണി തന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. യൂട്യൂബെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തൊക്കെ കിട്ടാനുണ്ടോ അതല്ലേ കിട്ടുകയുള്ളൂ അല്ലേ. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒന്നും കിട്ടില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല, ശരിയായ കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. പാപ്പിക്കുട്ടിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക, അപ്പോൾ ഞാൻ അതിൻ്റെ എന്താ ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യൂ, അപ്പോൾ പാപ്പിക്കുട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയാൻ പറ്റും.